ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു പഴം ഒരു മുട്ടയ്ക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പഴമാണ് എടുക്കുന്നത്. ഒരു പഴത്തിലേക്ക് ഒരു മുട്ട തന്നെ കറക്റ്റായിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പഴം പൊരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 4 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, പഴമൊന്ന് ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ടിത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ആ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കില്ലേ, ആ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഴം മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്നാക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ടയുടെയും പഴത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഓരോ പഴമായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എത്ര എണ്ണയിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. ഒരുപാട് എണ്ണയിലൊന്നും നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡും നന്നായിട്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് വരുകയും ചെയ്യും. ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. പഴമുട്ടയ്ക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്നതല്ലേ, അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈവനിങ്ങിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ബ്രെഡ് പൊടിച്ചതും മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പഴം പൊരിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു പഴം, ഒരു മുട്ടയും പിന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ചതുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഏതൊരു ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കും കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴെല്ലാവർക്കും കൂടി കാണാൻ പറ്റുള്ളൂ. ഓൾറെഡി ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.